ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും നമുക്ക് സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കാൻ ക്രിക്കറ്റ് ടോപ്പിക്കാണ്. ഓക്കെ, സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇന്നലെ 20K ഫാം അടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതിന് നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഗിവ് അവേ വേണമെന്ന് വെച്ചു. സോ അതിനകത്ത് ഒരുപാട് കമൻറ്റ്സ് വന്ന് ഗിവ് അവേ വേണമെന്നുള്ളത്. സോ ഫസ്റ്റ് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചത് നമ്മുടെ റെഡീം കോഡാണ്. സോ ആ റെഡീം കോഡ് പിന്നെ കുറേ പേര് പറഞ്ഞ റെഡീം കോഡായിട്ട് കൊടുക്കേണ്ട, അതൊരാൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ, പിന്നെ ഗെയിമിലോട്ട് അധികം അങ്ങനെ ആരെയും പ്രോത്സാഹിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു. അതായത് ഡയമണ്ട് ഗെയിമിനോട് ചിലവാക്കാൻ ആരെയും പ്രോത്സാഹിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇത് വേണ്ടാന്ന് വെച്ചു. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഗീവനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വേറെ കിഡില്ലമായിട്ടുള്ള ഗീവയാണ്. സോ ഇതിനു മുമ്പ് ആരെങ്കിലും ഇങ്ങനത്തെ ഗീവ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, സോ അത്രയും സംശയമാണ്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം, ആൻഡ് ഫുള്ളായിട്ട് കാണാതെ പോയി കമൻറ്റ് ചെയ്യരുത്. ഓക്കെ, സോ ഫുള്ളായിട്ട് കാണാതെ പോയി കമൻറ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല, ഞാൻ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. സോ അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഞാൻ വീഡിയോക്ക് അതെല്ലാം പറയുന്നുണ്ട്. സോ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്പാം കമൻറ്റ്സ് ചെയ്യരുത്. അതായത് ഒരു കമൻറ്റ് തന്നെ 10-12 പ്രാവശ്യം ചെയ്യരുത്, ഒറ്റ കമൻറ്റ് ഒരു പ്രാവശ്യം മാത്രം ചെയ്യുക. ആൻഡ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഞാൻ കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ചാനലിൽ നിന്ന് ഹിഡൻ ആവും. അതായത് നമ്മളെ സ്പാമായിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ചാനലിൽ നിന്ന് ഹിഡൻ ആവും. അതായത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ കമൻറ്റ് പോലും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഈ ചാർജ് കറച്ചാർന്ന് വെച്ചേക്കാം. ആൻഡ് വല്ലാത്ത ശല്യമാണ് നമ്മുടെ ഈ ഒരു സ്പാം കമൻറ്റ്സ് കൊണ്ട്. ഒരുപാട് കമൻറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലേ, 2GB റാമാണ്, 3GB റാമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ യാ, സ്പാം കമൻറ്റ്സ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പേജ് ചാനലിലാണ് സ്പാം ചെയ്യുന്നതെന്നുള്ളത് വെച്ചാൽ ജസ്റ്റ് ആ ഒരു ചാനലിൽ നിങ്ങൾ ഹിഡൻ ആവും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചിട്ട് മാത്രം ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. സോ ഗൈസ്, ഇപ്പം നമ്മൾ കൊടുക്കാണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇൻട്രോ തന്നെയാണ്. സോ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 5 ടൈപ്പ് ഓഫ് ഇൻട്രോ ആണ്. സോ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോഡൽ ഇൻട്രോ ആണ്. ഓക്കെ, സോ കുറേ പേരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു മോഡൽ ഇൻട്രോ ഞാൻ ഗിവ് അവേ കൊടുക്കും എന്നുള്ളത്. സോ ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും റേറ്റുള്ള ഇൻട്രോ, ഇത്രയും സമയമെടുത്ത് ചെയ്യുന്ന ഇൻട്രോ ഞാൻ കൊടുക്കുക എന്നുള്ളത്. സോ പിന്നെ നമ്മൾ ഇത്രയും ഒരു അച്ചീവ്മെൻറ്റ് അച്ചീവ്മെൻ്റ് ആയതുകൊണ്ട് നമ്മളത് കൊടുക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ നാളെയല്ല, നമ്മൾ ഇന്നത്തെ ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ 5 ടൈപ്പ് ഓഫ് ഗീവ് അവേസ് ആണ്. അതായത് 5 ടൈപ്പ് ഓഫ് ഇൻട്രോ ആണ് കൊടുക്കാണ്ട് പോകുന്നത്. അതിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ടോം സെട്ടനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഇൻട്രോ ആണ്. സോ അത് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റിലേക്കിട്ട് കമൻറ്റ്സിനാണ്. ഓക്കെ, സോ നിങ്ങൾ ഇതിനകത്ത് താഴേസ് ഒന്ന് കമൻറ്റ് ചെയ്യേണ്ട, അതോടൊപ്പം നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ആ ഒരു ഇൻസ്റ്റ ഐഡി കൂടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇൻസ്റ്റ ഐഡി കമൻറ്റ് ചെയ്താൽ മാത്രമാണ് എനിക്ക് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ മോസ്റ്റിലേക്കിട്ട് കമൻറ്റ്സിനാണ് നമ്മളത് കൊടുക്കാണ്ട് പോകുന്നത്. സോ കുറച്ചൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും, കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മോസ്റ്റിലേക്കിട്ട് കമൻറ്റ്സിൻ്റെ ഗിവ് അവേ കൊടുത്തപ്പം ഒരു പയ്യൻ ഷെയർ ചെയ്ത് കയറ്റി എന്ന് പറഞ്ഞാൽ 300-something ലൈക്കാണ്. ഓക്കെ, സോ കുറച്ച് ഡൈറ്റ് ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കുത്തിയിരുന്ന് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ ലൈക്ക് കിട്ടുന്ന ആ ഒരു എഫോർട്ടിൻ്റെ വെർത്ത് ആയിട്ടുള്ള ഒരു ഇൻട്രോ തന്നെയാണ്. സോ നിങ്ങൾക്കറിയാം, പെയ്ഡ് വർക്കൊക്കെ ആയിട്ട് ചോദിച്ചതിൻ്റെ അടുത്ത് വന്നവർക്കറിയാം ആ ഒരു ഇൻട്രോൻ്റെ റേറ്റ് എത്രയാണ്, ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ ഒ പി ആയിട്ടുള്ള ഇൻട്രോ ആണ്. സോ അധികം പേരിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. സോ അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു 5-6 ദിവസത്തെ വർക്ക് നമുക്കുണ്ട്. ഓക്കെ, സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാണ്ട് പോകുന്നത്, കൊടുക്കാണ്ട് പോകുന്നത്. സോ അതിന് പ്രിവ്യൂ ഞാൻ എന്തായാലും ഞാൻ ബാക്കിൽ വേണ്ടി കാണിച്ചിട്ടുണ്ട്. സോ അത് കാണിക്കേണ്ട ആവശ്യമില്ല, കുറേ പേർക്ക് അറിയായിരിക്കും ടോം സ്റ്റാർട്ടിൽ ഞാനൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ഇൻട്രാണ്. ഓക്കെ, സോ ഗൈസ്, ഇപ്പം ഒരു കാര്യം കൂടെ ഓർപ്പിക്കാനുള്ള വെച്ചാൽ സ്പാം ചെയ്യരുത്. അതായത് ഒരു പ്രാവശ്യം മാത്രം കമൻറ്റ് ചെയ്യുക, വീണ്ടും വീണ്ടും കമൻറ്റ് ചെയ്യരുത്. ഓക്കെ, സോ ഒരു പ്രാവശ്യം കമൻറ്റ് ചെയ്യുക. ആൻഡ് ഫസ്റ്റത്തെ ഇത് ആർക്ക് വേണമെങ്കിലും കിട്ടും, നിങ്ങൾ ലൈക്ക് കയറ്റി കഴിഞ്ഞാൽ, നിങ്ങളുടെ കമൻറ്റിൽ ലൈക്ക് കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കിട്ടും. ഓക്കെ, സോ പിന്നെ ഞാൻ ഈ ഒരു കമൻറ്റ് ചെയ്യുന്ന ഒറ്റ കമൻറ്റ് പോലും റിമൂവ് ചെയ്യാനായിട്ട് പോകുന്നില്ല. സോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് കൊടുത്തിരിക്കും. സോ നമ്മൾ കമൻറ്റ് ചെയ്യുന്നൊന്നും റിമൂവ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഓക്കെ, സോ താല്പര്യമുള്ള മച്ചന്മാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, ഇപ്പം ഇൻസ്റ്റയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കമൻറ്റ്, അതായത് ഈ ഒരു ഗീവ് അവയ്ക്ക് അത് പങ്കെടുത്തതിന് ശേഷം നമ്മുടെ ഗീവ് അവയെ അനൗൺസ് ചെയ്യുന്ന ആ ഒരു വീഡിയോ കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ അത് കാണാൻ പറ്റാത്തവരാണെങ്കിൽ ഇതിനകത്ത് ദയവ് ഇത് പങ്കെടുക്കരുത്, കാരണം ആർക്കും ഇല്ലാതെ കളയരുത്. നിങ്ങളത് കണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗീവ് അവേ ഞങ്ങൾക്ക് ആർക്കും കൊടുക്കാണ്ട് പറ്റില്ല. അതായത് നമ്മൾ വേറെ ആരും സെലക്ട് ചെയ്ത് കൊടുക്കില്ല, സോ എടുത്തവർ മാത്രമാണ് കൊടുക്കുള്ളൂ. സോ നിങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു, അതായത് നിങ്ങൾക്ക് ഏത് പ്രൈസാണോ കിട്ടിയത് ഡിസ്ചാർജ് പ്രൈസ് വരണം, ക്യാൻസൽ ചെയ്ത് കളയും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പങ്കെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ആർക്കും ഇല്ലാത്ത രീതിക്ക് അത് കളയരുത്. സോ അത്രയും പറയാനുള്ളൂ. സോ പിന്നെ സ്പാം ചെയ്യരുത്. സോ രണ്ടാമത്തെ കാര്യം അതാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങളുടെ ഇൻസ്റ്റ ഐ ഡി കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുന്ന കമൻറ്റിൽ തന്നെ ഇൻസ്റ്റ ഐ ഡി കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക്
ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഗൈസ് ഇപ്പം അതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻട്രോനെ പറ്റി പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ. സോ രണ്ടാമത്തെ, അതായത് ബാക്കിയുള്ളത് ഒന്ന് നിർത്തി ബാക്കിയുള്ള നാല് ഇൻട്രോസ്, അതായത് ടോട്ടൽ നമ്മൾ അഞ്ചെണ്ണമാണ് കൊടുക്കുന്നത്. സോ നമ്മൾ ആ ഒരു ബാക്കിയുള്ള കാര്യം പറയാം. ഓക്കെ, സോ അതിനകത്ത് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ഹിപ്സ്റ്റർ ഗെയിമിങ്ങിൻ്റെ ആ ഒരു മോഡലാണ്, ഇപ്പോഴത്തെ അല്ല, കുറച്ച് മുമ്പത്തെ മോഡലാണ്. അതായത് എൻ്റെ ഇൻട്രോൻ്റെ ഫസ്റ്റ് ഉള്ളത്, ഇപ്പം ഹിപ്സ്റ്റർ കഴിഞ്ഞ വീഡിയോയിൽ ഹിപ്സ്റ്റർ ഇൻട്രോ മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ തന്നെ ചെയ്തതാണ്. ഓക്കെ, സോ അത് അതല്ല, നമ്മുടെ അതിന് മുമ്പത്തെയാണ്. സോ എല്ലാവരും ഹിപ്സ്റ്റർ ഗെയിമിങ്ങിൻ്റെ ഇൻട്രോ എന്ന് പറഞ്ഞു നടക്കുന്ന ആ ഒരു ഇൻട്രോ തന്നെയാണ്. ഓക്കെ, സോ അത് രണ്ടെണ്ണവും, പിന്നെ നമ്മുടെ പുട്ട് ഗെയിമിൻ്റെ അതിൻ്റെ പ്രിവ്യൂ ഞാൻ ഇവിടെ കാണിക്കാം. സോ പുട്ട് ഗെയിമിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്കൊന്നും മനസ്സിലാവാൻ ചാൻസ് ഇല്ല. സോ അതുകൊണ്ട് ഞാൻ പ്രിവ്യൂ ഇവിടെ കാണിക്കാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കി രണ്ടെണ്ണം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ. സോ അതായത് നമ്മുടെ പുട്ട് ഗെയിമിൻ്റെ ആ ഒരു മോഡൽ. സോ ഇതെല്ലാം ഫുൾ ക്വാളിറ്റി ആണ്. ഓക്കെ, സോ നമ്മൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല, എല്ലാം പക്ക ക്വാളിറ്റി ആയിരിക്കും, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ ഈ ഒരു ഇൻട്രോയില് ഫസ്റ്റ് തോയിച്ച് ബാക്കി എല്ലാം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കമൻറ്റ് പിക്കർ ആണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടെ ലൈക്ക് ബേസ് ആയിട്ട് കൊടുക്കാം. സോ രണ്ടെണ്ണം കൊടുക്കുന്നത് ലൈക്ക് ബേസ് ആണ്. അതിൽ ഒരെണ്ണം ഫസ്റ്റത്തേന്ന് പറഞ്ഞാൽ ഏറ്റവും ലൈക്കായിട്ടുള്ള കമൻറ്റിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മോഡൽ ഇൻട്രോ ആണ്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ, അതായത് അത് സെക്കൻഡ് ലൈക്ക് കിട്ടിയ കമൻറ്റിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഹിപ്സ്റ്ററിൻ്റെ ഒരു മോഡലാണ്. ഓക്കെ, സോ ബാക്കിയുള്ളത് മൂന്നും നമുക്ക് നമ്മുടെ കമൻറ്റ് പിക്കർ വഴി കൊടുക്കാമെന്നേ ഉള്ളൂ. സോ ഇത് 7 ദിവസം, അതായത് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം 7 ദിവസം കൊണ്ട്, അല്ല 10 ദിവസം കൊണ്ട് 7K വ്യൂസ് ഈ ഒരു വീഡിയോയ്ക്ക് വേണം. എന്നാൽ മാത്രമാണ് നമ്മൾ ഗിവ് അവേ കാര്യം നടത്തുള്ളൂ. സോ 10 ദിവസമാണ് ഞാൻ തരുന്ന ടൈം. സോ 10 ദിവസം കൊണ്ട് നിസ്സാരമായിട്ട് വേണമെങ്കിൽ അടിക്കാം. ഒരു 2 ദിവസം കൊണ്ട് വരെ 9K 10K ഒക്കെ അടിച്ച വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആ ഒരു ഗിവ് അവേ വേണം എന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്താൽ മാത്രമാണ് നടക്കുകയുള്ളൂ. ഓക്കെ, സോ 10 ദിവസം ടൈമുണ്ട്. സോ 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലൈക്ക് കൂട്ടാനുള്ളവർക്ക് ലൈക്ക് കൂട്ടാം, ഷെയർ ചെയ്ത് വ്യൂസ് കൂട്ടാൻ പറ്റുന്നവർക്കൊക്കെ വ്യൂസ് കൂട്ടാം. സോ അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു 10 ദിവസം ടൈം തരുന്നത്. സോ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 26-ാം തീയതിയാണ്, അതായത് അടുത്ത 16-ാം തീയതി ആയിരിക്കും നമ്മൾ ഈ ഒരു ഇതിൻ്റെ നടത്തുന്നത്. 15-16 ആകുമ്പോഴേക്കും അതെന്തായാലും നടത്തുന്നുണ്ടാവും. സോ അത്രയാണ് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായെന്ന് ചോദിക്കുന്നു. സോ പറ്റുന്നവരൊക്കെ ഇൻസ്റ്റാ ഐഡി താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ ചെയ്യുന്ന കമൻറ്റിനൊപ്പം ഇൻസ്റ്റാ ഐഡി കൂടെ, ഇസ് ഇൻസ്റ്റാ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാ ഐഡി കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തതിന് കുറച്ച് ഉപകാരമായിരിക്കും. കാരണം നമുക്ക് ഇൻസ്റ്റാ ഐഡി ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഉപകാരമായിരുന്നു. ഓക്കെ, സോ നമ്മൾ ഗിവ് അവേനെ കുറിച്ചൊക്കെ പറഞ്ഞു. സോ ഇത്രയാണ് നമ്മുടെ ഈ ഗിവ് അവേ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ. സോ കുറേ പേർക്കൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിനു മുമ്പും ആരും ഇങ്ങനത്തെ പക്ക ഇൻട്രോസ് കാര്യങ്ങളൊന്നും ഗിവ് അവേ കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സോ എൻ്റെ ഇൻട്രോ ഒന്നും കിട്ടുന്ന കുറേ പേരൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഞാനും വിചാരിച്ചല്ല എൻ്റെ ഇൻട്രോ മോഡലിൽ കൊടുക്കണം എന്നുള്ളത്. പിന്നെ കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തു ചേട്ടൻ്റെ ഇൻട്രോ തരുക എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ മെയിൻലി ഫ്രീ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു നമ്മുടെ കൂടെ നിൽക്കുന്ന ചങ്കിന് നമ്മളിത് കൊടുക്കുകയാണ്. അതായത് 5 പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. സോ അത് നിങ്ങളാവാം ആരാവാം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ നമ്മളെന്തായാലും 3 എണ്ണം കമൻറ്റ് പിക്കർ വഴിയും 2 എണ്ണം ടോപ്പ് ലൈക്ക്ഡ് കമൻറ്റ്സ് വഴിയാണ് എടുക്കുന്നത്. സോ ഓക്കെ, സോ പറ്റുന്നവരൊക്കെ പങ്കെടുക്കാത്തവരൊക്കെയാണ് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ 10 ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ റിസൾട്ട് കാര്യങ്ങൾ വരും. സോ ഫ്രീ ഫയർ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.